ഹലോ എവ്രി വൺ ഇറ്റ്സ് മീ ജസീർ വെൽക്കം ടു ജസി വ്ളോഗ്സ് അപ്പോൾ എല്ലാവർക്കും ജസി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണക്കിനോക്കി കബഡി നിരത്തുന്ന
മുക്കാലാട് വീണ്ടും വെച്ച് കെട്ടുക. ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ കൃത്യം 1:45 ആരംഭിക്കുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ ഇളഞ്ഞിവെള്ളം കൊടുത്ത് കണ്ട് എന്തിനായിരുന്നു കൊടുക്കേണ്ടത്? പിന്നെ കാര്യങ്ങൾക്ക് ക്ഷീണത്തിന് വേണ്ടിയിട്ട് ദശവൽക്ക് ക്ഷീണിക്കരുത്. മനുഷ്യത്തിന് തന്നെ ഓരോ നമുക്ക് വേണ്ട ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കില്ലേ, അതുപോലെ തന്നെ അവർക്ക് ക്ഷീണം പാടില്ല. പിന്നെ അവർക്ക് നമ്മളെ വേണ്ട ഭക്ഷണമാണ് കൊടുക്കണ്ടേ. പിന്നെ കൊടുക്കല് കോഴി, മഞ്ഞക്കോഴി കൊടുക്കും, പിന്നെ മുതിര, വൈക്കോല് ഇതന്നെ കൊടുക്കണം. പച്ചപ്പുല്ല് ഞങ്ങൾ കൊടുക്കില്ല, കോഴി എല്ലാം കൊടുക്കും.
പഞ്ഞി കൊണ്ടുവന്നാൽ നാളെ കോഴി എടുക്കും. ഓരോരുത്തർ ഓരോണ്ണത്തിനും ഓരോ കോഴി കൊടുക്കുക. ഒരു ദിവസത്തേക്ക് എത്ര രൂപ ചിലവുണ്ടാവും? ഒരു ദിവസം പിന്നെ മാക്സിമം കുട്ടികൾക്ക് ഒരു 1500 2000 രൂപ ചിലവ് വരും. ശരിക്കും നോക്കുന്ന ആളുകളാണ്. വേറെ കുറച്ച് നമ്മൾ തോട്ടം ഉദ്യോഗസ്ഥ കണ്ട പൂട്ടുന്നുണ്ടല്ലോ, അവർ കൂലിക്കാണ് പൂട്ടുന്നത്. അവർക്ക് കുറഞ്ഞ പൈസ വരുള്ളൂ. എന്താ വെച്ചാൽ വൈകുന്നേരം ഉച്ചവരെ പൂട്ടിയാണ്ട് പിന്നെ ഒരു പിന്നെ പുല്ല് തീറ്റിക്കാൻ ഉണ്ടാവും. പിന്നെ വൈകുന്നേരം നേരത്തെ ഒരു കിലോ മുന്തിര കൊടുത്തുകൊണ്ട് ഇടിച്ചു. ഞങ്ങൾ കൊണ്ടുവട്ടി കൊണ്ടുവട്ടി കൊട്ടുക്കര പിന്നെ എയർപോർട്ട് എടുത്തത്. അത് എവിടെ ഊർജ്ജുണ്ടെങ്കിൽ ഞങ്ങൾ പോകും. ഞങ്ങൾ വാപ്പാർ താമസിച്ചത്. ആ താമസിച്ച് ഞങ്ങൾ നിലനിർത്തി പോവാണ്. ഇത് മത്സരം എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ ഇന്ന് ഇവിടെ രാവിലെ തുടങ്ങാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങൾക്കൊരു നമ്മളെ വാപ്പാരെ പെങ്ങൾ മരിച്ച്, പിന്നെ നമ്മളെ അലകത്തിന് മരിപ്പുണ്ടായി. രണ്ട് മരിപ്പുണ്ട്. ഞങ്ങൾ ഊരോ രാവിലെ കയറ്റി വിട്ട് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ തുടങ്ങും. ശേഷം പിന്നെ നമ്മൾ വൈക്കോലിൻ്റെ കാര്യമായിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം മുതിര കൊടുക്കും. ഒരു 1.5 കിലോ മുതിര വെച്ചിട്ട് നമ്മൾ ഡെയിലി മുരിയാ കൊടുക്കും. പിന്നെ ഇപ്പോൾ ഈ പൂട്ടാൻ കൊണ്ടുപോരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇളഞ്ഞീന് ഗ്ലൂക്കോസും പൊടി അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ക്ഷീണത്തിന് കൊടുക്കും. പിന്നെ ദശമൂലാരിസ്റ്റും ജീരകാരിസ്റ്റും കൂടി കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ബ്രീത്ത് എടുക്കാൻ പോലൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജീരകാരിസ്റ്റും ദശമൂലാരിസ്റ്റും കൂടി കൂട്ടിയിട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഇവർ ഈ പൂട്ടും കാര്യങ്ങളൊക്കെ ഇട്ടത്. പിന്നെ നമ്മൾ കോഴി കൊടുക്കുക, നാടൻ കോഴി. നാടൻ കോഴിമുട്ട മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് അണ്ണാക്കിൽ വെച്ച് കൊടുക്കും. പച്ചക്ക് പുഴുങ്ങിയിട്ടൊന്നുമല്ല, പച്ചക്ക്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുതരയും കോഴിയും കൂടി പുഴുങ്ങിയിട്ട് അത് ഇടിച്ചിട്ട് കൊടുക്കും. പിന്നെ നാടൻ കോഴിയും മഞ്ഞപ്പൊടിയും ജീരകത്തിൻ്റെ നല്ല ജീരകം എന്നുള്ളത് പറയും. ഇവിടെ എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല. കോഴിക്കോടൻ ഭക്ഷണം നല്ല ജീരകമല്ലേ, ചില ഭാഗത്ത് പെരുംജീരകം എന്ന് പറയുന്നത്. ആ രണ്ട് ഒന്നെയാണ്, നല്ലീരും നല്ലീരം ഒന്നാണ്, പെരുംജീരം വേറെയാണ്. നല്ല ജീരക നല്ല ജീരകവും പെരുംജീരകവും നമ്മൾ നല്ല ജീരകത്തിൻ്റെ പൊടിയും ഉലുവ പൊടിയും പിന്നെ പച്ച കോയും കൂടിയും കൂട്ടി ഇടിച്ചിട്ട് മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് നല്ലോ മിക്സ് ചെയ്തിട്ട് ഒരു തരി പോലും എല്ലിൻ്റെ അംശം ചേർക്കാതെ, എല്ലിൻ്റെ അംശം ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനമല്ലേ സംസാരിക്കാൻ ശരിയല്ലേ, ഞാൻ പറഞ്ഞു നോക്കണം. ഈ ഒരു സാധനത്തിൻ്റെ മുകളിൽ ഒരു മുറി വരും. ഇവിടെ ഇങ്ങനെ മുറിവാവും എല്ല് ചേർന്ന് കഴിഞ്ഞാൽ. അത് ചേരാത്ത രീതിയിൽ നമ്മൾ കോയിമുട്ട കോയിമുട്ടിയും ഈ ഇടിച്ചു വെച്ച കോയും കൂടിയും കൂട്ടിയിട്ട് നമ്മൾ നല്ലോ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ എല്ലിൻ്റെ പിടി പൊടികൾ ഉണ്ടോ എന്നുള്ളത് അത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇവർക്ക് കഴിക്കാൻ കൊടുക്കലുള്ളൂ. എല്ല് അംശം ഒരല്പം പോലും കയറാൻ പാടില്ല. ഇവർ ആമാശയത്തിൽ എല്ല് അംശം ആമാശയത്തിൽ എല്ല് കയറി കഴിയുമ്പോഴാണ് ഇവർക്ക് ഈ പൂഞ്ഞപ്പാടിൽ മുറിവ് വരുന്നത്. അത് വരാത്ത രീതിയിൽ പിന്നെ നമ്മൾ ഈ പൂട്ടുന്ന സമയത്ത് ഇവർക്ക് കാലിനും കയ്യിനൊക്കെ എന്തെങ്കിലും വല്ല ശേഷിക്കുറവ് എന്തെങ്കിലും വരാതെ വെക്കാൻ വേണ്ടി നമ്മൾ യൂക്കാലീഫ് നല്ല ഇളം ചൂടുവെള്ളത്തിലിട്ടിട്ട് ശരീരം മൊത്തം ഉയിഞ്ഞു കൊടുക്കുന്നത് നീര് സംബന്ധമായ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വെക്കാൻ വേണ്ടി. അങ്ങനെ തന്നെയല്ലേ ജംസി അല്ലേ? കൂട്ടത്തിൽ എൻ്റെ കുട്ടീനോട് ഞാൻ കൂട്ടിച്ചേർത്ത് അതാണ് ജംസി എന്ന് ചോദിച്ചത്. അത് ഞാൻ ഓനാണെങ്കിലും ചെയ്യും, പക്ഷെ ഓ എനിക്ക് നിന്ന് തരൂല. നാൽക്കാലി നിന്ന് തരും, പക്ഷെ ഓ പറയെങ്കിലോ പോയിക്കാടി വരും. അതാണ് ഇതിൻ്റെ വ്യത്യാസം. ഇത് ഫുഡിന്റെ വില നോക്കുകയാണെങ്കിൽ ഒരു നാൽക്കാലി പോലും ഒരു മനുഷ്യനൊരു വീട്ടിൽ നിർത്തൂല. ഏ ആനുകൂല്യങ്ങൾ നമ്മൾക്ക് പറഞ്ഞ ദൈവം തരുന്ന ആനുകൂല്യം നമ്മൾ ഉണ്ടാക്കുന്ന ഞമ്മർക്കും നമ്മൾ തിന്നാൻ കൊടുക്കണമെന്നുള്ള അല്ലാത്ത ഒരു ആനുകൂല്യം നമ്മക്ക് സർക്കാരിൽ നിന്നും ഇതിന്റെ ആനുകൂല്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇത് ചെയ്യണത്. ഇത് എന്ന് പറഞ്ഞാല് ഇത് ഒരു ക്രൈസ് ആണ്. ഇത് തന്നെ പൈസ അങ്ങോട്ട് പോണ സംഗതിയാണ്. പൈസ അങ്ങോട്ട് വരുന്ന പരിപാടിയല്ല, ഇതിന്റെ പേരും പ്രസിദ്ധിയാണ്. ഇത് ഉദ്ദേശം ആരുടേത് എന്നുള്ള ചോദിക്കുന്നതിന് ആ ഒരു മറുപടി അത് കൂടൂരും അല്ലെങ്കിൽ അംശ കൂടൂര് അല്ലെങ്കിൽ അങ്ങനെ ഓരോരോ പേരുണ്ടല്ലോ വ്യക്തിക്കുള്ള പേരാണ് ഇതിൽ പ്രസക്തി. ആ വ്യക്തിക്കുള്ള പേരും അല്ലാതെ ഇടീമെന്ന് വേറെ വലിയ ഒന്നും കണ്ടിട്ടില്ല, വേറെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കണ്ടിട്ടല്ല ഇത് ചെയ്യണം. അതാണ് കമ്പം ഒരു ഇഷ്ടം. പിന്നെ നമുക്കുണ്ടല്ലോ പന്തളി കാര്യങ്ങള് അതേമാതിരി തന്നെ ക്രിക്കറ്റ്. ഒരു കാലത്ത് ക്രിക്കറ്റ് എങ്ങനെയാണ് ഭയങ്കര സംഭവമല്ലേ, എനിക്ക് ഏതൊരു പാടത്ത് നോക്കിയാലും രണ്ട് മടലിൻ്റെ കഷ്ണങ്ങൾ കുത്തിവെച്ചിട്ട് ഒരു തെങ്ങിൻ്റെ പട്ടയും വെച്ചിട്ട് നിന്നിരുന്നില്ല, ഇങ്ങനെ ഇങ്ങനെ കുത്തി പിടിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു ടെന്നീസ് ബോളായിട്ട് അന്ന് നിന്നീന്.
പിന്നെ കോർക്കായി അല്ലേ ടെന്നീസ് ബോളായിട്ട് കളിക്കുള്ളല്ലേ നമ്മുടെ നാട്ടിലുള്ള പിള്ളേരൊക്കെ കോർക്ക് ബോളായിട്ട് ആരെങ്കിലും കളിക്കുമോ കോർക്ക് ബോളായിട്ട് കളിക്കണമെങ്കിൽ ഗാർഡ് വേണം പാഡ് വേണം അല്ലേ എല്ലാ സാധനം വേണം കാരണം എന്താ വെച്ചാൽ അത്തരം ഇതാണ് എന്ത് അപകടകരമായൊരു സംഭവമാണ് ഏത് ഈ ടെന്നീസ് ബോൾ അല്ല കോർക്ക് അതേമാതിരി തന്നെ ഇപ്പരവസ്ഥ ഏതിൻ്റെ ജംസിൻ്റെ കാര്യം ഇതിൻ്റെ ജംസിൻ്റെ കാര്യം ജംസ് ഇപ്പോൾ ഇവിടെ വാ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ജംസിൻ്റെ കാലിൻ്റെ അടിയിൽ ഞാൻ ഇന്ന് രാവിലെ വന്നേക്കുന്നു നിന്നോട് കാര്യം ചോദിച്ചു അതെന്താണെന്ന് പറഞ്ഞുകൊടുത്താ കാലും കൈ മാറിയണോ കാലിന് കൈയ്യുന്ന സുഖമാണോ മാറിയിക്കണോ ചോദിച്ചു പിന്നെ ചോദിച്ചു എൻ്റെ ഷോൾഡർ മേലെ മുറി മാറിയിക്കും അപ്പോൾ ഷോൾഡർ മൊത്തം തുടയിൽ ഇവിടെ ഉണ്ട് ഞാൻ കണ്ട മനുഷ്യനാ ഇതൊക്കെ ഒരു മനുഷ്യ സ്നേഹം നാക്കാലി സ്നേഹം ഒറ്റക്കല്ല അതില് ഈ ഇതിന് പണിയെടുക്കുന്നവരോട് ഞമ്മക്കൊരു സ്നേഹമുണ്ട് എന്ത് മാപ്പീ പണിയെടുക്കുന്നവരോട് ഞമ്മക്കൊരു സ്നേഹവും സൗഹാർദ്ദവും ഉണ്ട് അത് ഞമ്മക്ക് മറക്കാനാവാത്ത ഒരു വലിയൊരു ഘടകമാണ് കുടുംബത്തിൽ കൂടെ കിടക്കുന്ന ഭാര്യനോടുള്ള ഇലേറെ സെൽഫ് സ്നേഹം ഈ നാക്കാലിമ പണിയെടുക്കുന്ന ഇവരോടൊക്കെ നമ്മൾ കാണിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞമ്മക്ക് ആ കുട്ടിക്ക് പറ്റി ഇപ്പൊ ഒരു ദിവസം പിന്നെ നായക്ക് അതുകൊണ്ട് പറഞ്ഞു തരത്തിന്റെ കൂട്ടത്തില് ഇവന്റെ നായക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട് കാലിൽ ready yeah.